നമസ്കാരം ഷനോജ്. വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഒരു ബുക്ക് അവതരിപ്പിക്കാം എന്ന് കരുതിയാണ് ഈ വീഡിയോ. എൻ്റെ എല്ലാ വീഡിയോയുടെയും പ്രധാന ലക്ഷ്യം എവിടെങ്കിലും ഇരിക്കുന്ന ഇത് കാണുന്ന ഒരു വ്യക്തിയിലെങ്കിലും വായനയുടെ ഒരു ശീലം, നല്ല ശീലം ഉണ്ടാകട്ടെ എന്ന് കൂടെ കരുതിയാണ്. അപ്പം തീർച്ചയായും എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ബുക്ക് വായിക്കണം, അതിനെക്കുറിച്ചുള്ള അഭിപ്രായവും കമൻസൊക്കെ പറ്റുമെങ്കിൽ എന്നെ അറിയിക്കണം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ബുക്കാണ്, ഓട്ടോമാറ്റിക് മില്ലിയണർ ആണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ റൈറ്റർ ഡേവിഡ് ബാച്ച്. ഈ ബുക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ ഒരു സാമൂഹ്യ അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥ എന്താണ്? ശരിക്കും ഞാനൊക്കെ പഠിച്ചു വന്ന, അല്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു മിക്ക സിനിമയിലും ഒക്കെ ഒരു മില്ലിയണറായിട്ടുള്ളവരായിരിക്കും എപ്പോഴും വില്ലന്മാർ. നമ്മുടെ രാഷ്ട്രീയത്തിലായാലും സമൂഹത്തിലായാലും ഒക്കെ കൂടുതലും ആൾക്കാർ വില്ലനായി ചിത്രീകരിക്കുന്നത് മില്ലിയനേഴ്സിനെയോ അല്ലെങ്കിൽ റിച്ചായിട്ടുള്ള അംബാനിയെ പോലുള്ളവരെയൊക്കെയാണ്. നമ്മുടെ ഒരു സാമൂഹിക വ്യവസ്ഥ അങ്ങനെയാണ്. പണം ഉണ്ടാക്കുന്നത്, സന്മാർഗത്തിൽ കൂടി പണം ഉണ്ടാക്കുന്നത് മോശം ആണ്, അല്ലെങ്കിൽ ഒരുപാട് ധനികനാകുന്ന എന്തോ കുറ്റം ചെയ്യുന്ന പോലെയാണ് സമൂഹം അല്ലെങ്കിൽ വ്യക്തികളും ഒക്കെ കാണുന്നത്. ഇതിനു മുമ്പ് ഞാൻ വേറൊരു ബുക്കിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, നെപ്പോളിയൻ ഹിൽ. അതുപോലെ തന്നെ അതാണ് എൻ്റെ ഈ നോൺ ഫിക്ഷൻ വായനയിലേക്ക് എന്നെ കൊണ്ടുവന്ന ഒരു ബുക്ക്. എന്നിരുന്നാൽ കൂടി ഇതിലൊന്നും ആ എന്താ പറയുക, അതിലെ ആശയത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ വേ, എന്താ പറയുക, ഒരു യൂസർ മാനുവൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരു എങ്ങനെ അതിലേക്ക് എത്താം എന്ന് അതിലൊന്നും വളരെ വിശദമായി പ്രതിപാദിക്കുന്നില്ല. പക്ഷെ ഈ ബുക്ക് അങ്ങനെയല്ല. ഓട്ടോമാറ്റിക് മില്ലിയനെയർ എന്ന് പറഞ്ഞ് ഡേവിഡ് ബാച്ചിൻ്റെ ഈ ബുക്ക് അങ്ങനെയല്ല. വളരെ സ്ട്രെയിറ്റ് പോയിന്റ് ആയിട്ട് ഹൗ ടു ഡു എന്നൊരു അപ്രോച്ചിലൂടെയാണ് എഴുതിയിരിക്കുന്നത്. ഈ ഓതർ ഒരു ടെലിവിഷൻ പേഴ്സണാലിറ്റിയാണ്, അതുപോലെ തന്നെ ഇദ്ദേഹം ഫിനാൻഷ്യൽ ഓതറാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്. നിരവധി ബുക്കുകൾ, എനിക്ക് തോന്നുന്നു ഒരു 10 ഈ സീരീസിൽ ബുക്കുകൾ ഇറക്കിയിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബുക്കല്ല, ഇത് 2005 ഇറങ്ങിയത്. 1999 തൊട്ട് ഇദ്ദേഹം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ബുക്ക് ആദ്യമായിട്ട് ഇറങ്ങിയിരിക്കുന്നു സ്മാർട്ട് കപ്പിൾ ഫിനിഷ് റിച്ച്, അതുപോലെ തന്നെ സ്മാർട്ട് വുമൻ ഫിനിഷ് റിച്ച്. ഈ ബുക്കുകളൊക്കെയാണ് തോന്നുന്നു ആദ്യത്തെ സീരീസുകൾ, ഞാനത് വായിച്ചിട്ടില്ല. ഓട്ടോമാറ്റിക് മില്ലിയണയർ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചാണ്. ഞാനും ഏതൊരു മനുഷ്യനെ പോലെ എൻ്റെ സമകാലീനർ പലർക്കും ഈ ഫിനാൻഷ്യൽ ആസ്പെക്ട്സിനെ കുറിച്ച് വലുതായിട്ട് അറിവില്ലാത്തവരാണ്. അത് അറിവില്ലാത്തതുകൊണ്ടാകാം അതറിയണമെന്നൊരാഗ്രഹം. അതിനുവേണ്ടി പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ അപ്രോച്ചബിളായിട്ട് തോന്നിയിട്ടുള്ള, പ്രാക്ടിക്കലാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ബുക്കുകളിൽ ഒന്നാണ് ഇത്, അല്ലെ ആശയങ്ങളാണ് ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇതിനകത്ത് പറയുന്ന മെയിൻ കണ്ടന്റ് ഇതാണ്, പേ യുവർ സെൽഫ് ഫസ്റ്റ്. അത് മുൻപ് കേട്ടിട്ടുള്ള അതാണ്, 10% നമ്മൾക്ക് ഉള്ള ഇൻകത്തിൽ 10% നമ്മൾ സേവ് ചെയ്താൽ നമ്മൾ ഓട്ടോമാറ്റിക് റിച്ച് ആകും എന്ന് ഉള്ളൊരു കൺസെപ്റ്റിന് മുമ്പ് കേട്ടിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ എന്നാണ് ഈ ബുക്കിൽ പറയുന്നത്, അത് ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെ ഏതൊക്കെ മെത്തേഡുകളിലൂടെ അത് നടപ്പിലാക്കാം എന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. പ്രധാനമായും ഇത്തരം കാര്യങ്ങളെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പേ യുവർസെൽഫ് ഫസ്റ്റ്, അതായത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മളുടെ സാലറി ഓട്ടോമേറ്റഡ് ആയിട്ട് സേവ് ചെയ്യാനുള്ള മെത്തേഡ്സ് പറയുന്നുണ്ട്. അങ്ങനെ കുറെ ഒരു 3 സ്റ്റെപ്സ് അല്ലെങ്കിൽ 3 മെയിൻ കൺസെപ്റ്റിൽ നിന്നിട്ടാണ് അദ്ദേഹം ഈ റിച്ച്നെസ്സിലേക്കുള്ള വഴി നമുക്ക് കാട്ടിത്തരുന്നത്. അതും ഒരു ഓവർനൈറ്റ് സംഭവിക്കുമെന്ന് അദ്ദേഹം ഒരിക്കലും പറയുന്നില്ല. ഒരു ദീർഘകാലത്തെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള, വളരെ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ നമുക്ക് ലക്ഷ്യത്തിലെത്താമെന്നാണ് അദ്ദേഹം ഈ ബുക്കിലൂടെ പറയുന്നത്. അപ്പം മെയിൻ സംഭവം അതാണ്, പേ യുവർ സെൽഫ് ഫസ്റ്റ്, അതായത് 10% നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് പേ ചെയ്യുക. അത്
നമ്മളൊരു ബഡ്ജറ്റിൻ്റെ പേരിൽ പോവുകയോ ഒക്കെ ചെയ്താൽ പരാജയപ്പെടും. അതിന് പകരം അത് ഓട്ടോമേറ്റ് ചെയ്യുക, അതായത് നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന പാട് തന്നെ അത് പ്രോപ്പറായിട്ടുള്ള റൈറ്റ് സോഴ്സ് ആയിട്ടുള്ള റൈറ്റ് സേവിങ്സിലേക്ക് അത് സേവ് ചെയ്യപ്പെടണം. അങ്ങനത്തെ ഒരു സെറ്റിങ്സ്. അതുപോലെയല്ല നമ്മുടെ പേയ്മെൻറ്റ്സ്, ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ്സ് ആയാലും നമുക്ക് ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതായാലും എല്ലാം ഓട്ടോമേറ്റ് ചെയ്യാനാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഒരു വലിയ ഫാക്ടേഴ്സ്, പുള്ളിയുടെ പേറ്റൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ലെറ്റ് എ ഫാക്ടർ എന്ന് പറഞ്ഞിട്ട്. അതായത് അതിന് അത് ഒരു ഇപ്പോഴത്തെ ഒരു ഓഫീസ് സർക്കിളിൻ്റെ ഒരു ആളുടെ ഒരു വ്യക്തിയുടെ ഓഫീസ് പോകുന്ന ഒരു ഓൺഗോയിങ് ഓഫീസിൽ പോകുന്ന ഒരാളുടെ ക്യാരക്ടറിൽ നിന്നാണ് അദ്ദേഹം ആ സ്റ്റോറി ഡിറൈവ് ചെയ്യുന്നത്. ഇതെല്ലാം ഒരു കഥകൾ പോലെയും അല്ലെങ്കിൽ മനുഷ്യരുടെ അനുഭവങ്ങൾ പോലെയൊക്കെയാണ് അദ്ദേഹം ഇതിനകത്ത് നമ്മൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തരുന്നത്. ഇത് ഒരു സ്ത്രീ, സാധാരണ ഒരു വ്യക്തി, അവർക്ക് അധികം കാശ് സേവ് ചെയ്യാനില്ല. അപ്പോൾ അവർക്ക് അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ പറയുന്ന ഇതൊക്കെ കേൾക്കാൻ ഇൻട്രസ്റ്റാണ്, ഇതെങ്ങനെ പ്രാക്ടിക്കലാക്കും, എൻ്റെ കയ്യിൽ ഇത്രേ പൈസയുള്ളൂ, ഞാൻ പേ ചെക്ക് ടു പേ ചെക്കാണ് ജീവിക്കുന്നത്, അപ്പം ഞാനെങ്ങനെ സേവ് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ഉത്തരവായി അദ്ദേഹം പറയുന്നതാണ്. അദ്ദേഹം അവർ കഴിക്കുന്ന കോഫി തൊട്ട് ചെറിയ ചെറിയ അവർക്ക് ഒഴിവാക്കാവുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ നിന്നുള്ള പൈസ സേവ് ചെയ്ത് അതിലൂടെയുള്ള ഒരു കാൽക്കുലേഷൻ കാണിക്കുന്നുണ്ട്. അതൊക്കെ വലിയ കോമ്പൗണ്ടിങ്ങിലൂടെയും, അതായത് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടിങ്ങിലൂടെയൊക്കെ അതൊക്കെ വലിയ സംഖ്യയായിട്ട് മാറുന്നതിനെ കുറിച്ചുള്ള ഉദാഹരണങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം ഒരു ഫിനാൻഷ്യൽ സക്സസ് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വായിച്ചിരിക്കേണ്ട ഒരു നല്ല ബുക്കാണ് ഡേവിഡ് ബാച്ചിൻ്റെ ഓട്ടോമാറ്റിക് മില്യണയർ. ബുക്ക് വായിക്കട്ടെ, വായിക്കാനിടയാകട്ടെ, അതിലൂടെ നിങ്ങളും റിച്ച് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.